നമസ്കാരം. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ നടത്തിയ ഒരു പരാമർശം ഇതിനകം ബഹുവിധ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. പാർട്ടിയുടെ ദേശീയ പദവിയെക്കുറിച്ചും ചിഹ്നത്തെക്കുറിച്ചുമുള്ള ആശങ്കയായിരുന്നു അദ്ദേഹം പ്രകടിപ്പിച്ചത്. പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്നും അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വല്ല ഈനാംപേച്ചി നീരാളി പോലുള്ള ചിഹ്നങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ആലങ്കാരിക ഭാഷയിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളുകയും ഗൗരവതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. അതേസമയം പ്രതിപക്ഷത്തിൻ്റെതടക്കം പല കോണുകളിൽ നിന്നും ഉണ്ടായ പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും കൈയും കണക്കുമില്ല. ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി പദവി ലഭിക്കണമെങ്കിൽ ബഹുവിധ മാനദണ്ഡങ്ങളാണ് നിഷ്കർഷിച്ചിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാൻ കഴിഞ്ഞാൽ പാർട്ടികൾക്ക് ദേശീയ പദവി നേടാനും നിലനിർത്താനും കഴിയും. അതിലൊരു നിബന്ധന ഇങ്ങനെയാണ്: നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ പോൾ ചെയ്ത സാധുതയുള്ള വോട്ടിൻ്റെ 6% പാർട്ടിക്ക് ലഭിക്കണം. ഒപ്പം 4 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചിരിക്കണം. ഇതിന് കഴിഞ്ഞില്ലെങ്കിൽ മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2% സീറ്റുകളിലെങ്കിലും വിജയിച്ചിരിക്കണം. അതായത് 11 സീറ്റുകളിൽ, അത് ചുരുങ്ങിയത് 3 സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും ആയിരിക്കണം. ഈ നിബന്ധനയും പാലിക്കാനായില്ലെങ്കിൽ ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്ന പദവി ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ദേശീയ പാർട്ടി പദവി നേടുന്ന പാർട്ടികൾക്ക് മാത്രമായി ചില ആനുകൂല്യങ്ങൾ ലഭിക്കും. അതിൽ പരമപ്രധാനം ചിഹ്നത്തിൻ്റെ കാര്യമാണ്. സംസ്ഥാനങ്ങളിൽ ഉടനീളം പാർട്ടിക്ക് ഒരേ ചിഹ്നം ലഭിക്കുന്നു എന്നതാണ് അത്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് വേളകളിൽ പൊതു പ്രക്ഷേപകരിൽ നിന്നും സൗജന്യ സമയം ലഭിക്കും. അതുപോലെ ഡൽഹിയിൽ പാർട്ടിക്ക് ഓഫീസിന് സ്ഥലം അനുവദിച്ച് കിട്ടുകയും ചെയ്യും. നിലവിൽ ഇന്ത്യയിൽ 6 പാർട്ടികൾക്കാണ് ദേശീയ പദവി ഉള്ളത്: ഭാരതീയ ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് നാഷണൽ പീപ്പിൾസ് പാർട്ടി. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നതാണ്. പാർട്ടിയുടെ 4 ടേമിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും വോട്ട് ശതമാനവും കണക്കിലെടുത്താൽ ഇപ്പോഴത്തെ ആശങ്കയുടെ ഗൗരവ സ്വഭാവം എന്തെന്ന് വ്യക്തമാകും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒട്ടാകെ സി പി എം 43 സീറ്റുകളാണ് നേടിയത്. 2009 തിരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും സ്ഥിതി മാറി. ആകെ വിജയിച്ചത് 16 പേർ. 2014 വീണ്ടും താഴോട്ട് പോയി, 9 പേർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3 MP മാരെ വിജയിപ്പിക്കാൻ മാത്രമേ സി പി എമ്മിന് കഴിഞ്ഞുള്ളൂ. 2004 5.66% വോട്ട് ലഭിച്ചത്. 2019 തിരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും കുത്തനെ ഇടിഞ്ഞ് 1.75%. ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ നിലവിൽ സി പി എമ്മിനുള്ള ഏക യോഗ്യത 4 സംസ്ഥാനങ്ങളിൽ അതിന് സംസ്ഥാന പാർട്ടി പദവി ഉണ്ട് എന്നതാണ്: കേരളം, ത്രിപുര, പശ്ചിമബംഗാൾ, തമിഴ്നാട്. എന്നാൽ ഇക്കാര്യത്തിലും പ്രശ്നങ്ങൾ സങ്കീർണമാണ്. കേരളത്തിൻ്റെയും ത്രിപുരയുടെയും കാര്യം മാറ്റി നിർത്തിയാൽ മറ്റ് 2 ഇടങ്ങളിൽ പാർട്ടിയുടെ സംസ്ഥാന പദവി തുലാസിലാണ്. പാർട്ടികളുടെ സംസ്ഥാന പദവിക്ക് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും സി പി എം പിന്നാക്കം പോയിരിക്കുകയാണ്. പാർട്ടിക്ക് സംസ്ഥാന പദവി ലഭിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 6% വോട്ടും 2 സീറ്റിൽ വിജയിക്കുകയും വേണം. തമിഴ്നാട്ടിൽ 2 MLAമാരുണ്ടെങ്കിലും വോട്ടിംഗ് ശതമാനം 1-ൽ താഴെയാണ്. പശ്ചിമബംഗാളിലും സ്ഥിതി മോശമാണ്. നിയമസഭയിൽ 4.73% വോട്ടുകൾ മാത്രമാണുള്ളത്. 1 സീറ്റിലും വിജയിച്ചിട്ടില്ല. സംസ്ഥാന പാർട്ടി പദവിക്ക് നിശ്ചയിച്ചിട്ടുള്ള മറ്റൊരു മാനദണ്ഡം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 6% വോട്ടും 1 MP യും ഉണ്ടായിരിക്കണം എന്നതാണ്. തമിഴ്നാട്ടിൽ 2 MP മാരുണ്ട്, പക്ഷേ 2.37% മാത്രമേ ഉള്ളൂ. ബംഗാളിൽ മറിച്ചാണ് സ്ഥിതി. അവിടെ വോട്ടുണ്ട്, 6.3%, പക്ഷേ MP ഇല്ല. 3ാമത്തെ മാനദണ്ഡമനുസരിച്ച് മൊത്തം നിയമസഭാ സീറ്റുകളുടെ 3% മൂന്നെണ്ണമോ ഏതാണ് കൂടുതൽ എന്നതനുസരിച്ച് വിജയിച്ച സംസ്ഥാന പാർട്ടി പദവിക്ക് യോഗ്യതയുണ്ട്. അതും ഈ സംസ്ഥാനങ്ങളിൽ സാധ്യമല്ല. ഇനി ഇതൊന്നുമല്ലെങ്കിൽ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ സംസ്ഥാനത്ത് പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 8% ലഭിച്ചിരിക്കണം. ചുരുക്കത്തിൽ, ഇതൊന്നും പ്രായോഗികമല്ലാത്ത സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന പാർട്ടി പദവി കൂടി നഷ്ടമാകുന്ന സ്ഥിതിയാണ്. 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് എന്ന ഒറ്റക്കാരണത്താൽ നിലനിൽക്കുന്ന സി പി എമ്മിൻ്റെ ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടമാകുന്നതായിരിക്കും അനന്തരഫലം. ഈ സാഹചര്യത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുകയും മാത്രമേ പോകാൻ വഴിയുള്ളൂ. അതായത് ഒന്നുകിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 പേരെ വിജയിപ്പിച്ചെടുക്കണം,
അല്ലെങ്കിൽ 4 സംസ്ഥാനങ്ങളിൽ പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 6% നേടുകയും 4 സീറ്റിൽ വിജയിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷമാണ് എ കെ ബാലൻ്റെ പരാമർശം യാഥാർത്ഥ്യമാകുന്നത്. ദേശീയ പാർട്ടി പദവി നഷ്ടമാകുന്നതോടെ സംസ്ഥാനങ്ങളിലെല്ലാം പൊതുവായി പാർട്ടിക്ക് ഉപയോഗിക്കാവുന്ന ചിഹ്നം നഷ്ടമാകും എന്നതാണ് വസ്തുത.